Hello everyone. Renewable energy sources അല്ലെ മൊഡ്യൂൾ ഫസ്റ്റിലെ പാർട്ട് 6 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക് നെയിം ഫ്യുവൽ സെൽസ്. ഫസ്റ്റ് നമുക്ക് അതിന്റെ ഓപ്പറേഷൻ എന്താ നോക്കാം. ഓപ്പറേഷൻ ഓഫ് ഫ്യുവൽ സെൽസ് എന്താണ്? ഫ്യുവൽ സെൽസിൽ നടക്കുന്നത് ഏത് എനർജിയിൽ നിന്നും ഏത് എനർജിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? കെമിക്കൽ എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഫ്യുവൽ സെൽസിൽ നടക്കുന്നത്. നമുക്കറിയാം ഏത് സെല്ലാണ് ഫ്യുവൽ സെല്ലാണെങ്കിലും എന്താവും, പോസിറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ടാവും, നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ടാവും. പോസിറ്റീവ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ കാഥോഡ്, നെഗറ്റീവ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ആനോഡ് ആണ്. ഈ രണ്ട് ഇലക്ട്രോൺസിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും. ഹൈഡ്രോ കാർബൺ ഫ്യൂൽസ്, ഡിഫറെന്റ് ഹൈഡ്രോ കാർബൺ ഫ്യൂൽസ് നമുക്കിതിന് യൂസ് ചെയ്യാം ഇതിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട്. നേരത്തെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞു, പിന്നെയും പറഞ്ഞത് ഫ്യൂൽ ഈസ് സപ്പോർട്ടഡ് ടു ദി നെഗറ്റീവ് ഇലക്ട്രോൺസ് ആനോഡ് ആൻഡ് ഓക്സിജൻ ഫ്രം എയർ ഈസ് സപ്ലൈ ടു ദി പോസിറ്റീവ് ഇലക്ട്രോൺസ്. ഈ ഫ്യൂൽ സെൽസിൽ എല്ലാം നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് ആനോഡിലോട്ട് കൊടുക്കുന്ന എന്താണ്? ഫ്യൂൽസ് ആണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലോട്ട് കൊടുക്കുന്ന എന്താണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ഒന്നുകിൽ എയറിന് കൊടുക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് കൊടുക്കും. ഇത് സെൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫ്യൂൽ ഓക്സിഡൈസ് ചെയ്തിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് നമുക്ക് അവിടെ ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. ഈ ഒരു ഫ്യൂൽ സെൽസിൽ എന്താണ്, എഫിഷ്യന്റ് ആയ ഒരു പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ ക്വൈറ്റ് ആണ്, നോയ്സ് ഇല്ലാത്ത, പൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോസസ്സാണ് ഫ്യൂൽ സെൽസിലൂടെ നമുക്ക് കിട്ടുന്നത്. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂൽ സെൽസ്. ഫ്യൂൽ സെൽസിന്റെ ഡിഫറെന്റ് ടൈപ്സുകൾ എന്തൊക്കെയാണെന്നാണ്. അതാണ് ഫോസിൽ ഫ്യൂൽസ്, ഹൈഡ്രജൻ ഫ്യൂല്, ആൽക്കഹോൾ ഫ്യൂല്, ഹൈഡ്രോ കാർബൺ ഫ്യൂല്, ഹൈഡ്രോജിൻ ഫ്യൂൽ. അതെന്താണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഓരോന്നും ഓരോന്നും ചർച്ച ചെയ്യാം. അടുത്ത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂൽ സെൽസ്. ഫ്യൂൽ സെൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അതിന്റെ ഫസ്റ്റത്തെ പ്രക്രിയയാണ് ടെമ്പറേച്ചർ റേഞ്ച് അനുസരിച്ചിട്ട്. ടെമ്പറേച്ചർ റേഞ്ച് അനുസരിച്ച് നമുക്ക് ഫ്യൂൽ സെൽസിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ലോ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ലോ എന്ന് പറയുന്നത് 25 to 100 degrees Celsius നമ്മൾ ലോ ടെമ്പറേച്ചർ റേഞ്ചിൽ ഉൾപ്പെടുത്തുന്നു. മീഡിയം ടെമ്പറേച്ചർ 100 to 500 degrees Celsius ഉൾപ്പെടുത്തുന്നു. ഹൈ ടെമ്പറേച്ചർ 500 to 1000 degrees Celsius. ഫോർത്ത് വൺ വെരി ഹൈ ടെമ്പറേച്ചർ, 1000 degrees Celsius കാരണം കൂടുതലുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചർ ഉൾപ്പെടുത്തും. അതാണ് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റത്തെ കാറ്റഗറി ടെമ്പറേച്ചറിന്റെ റേഞ്ച് അനുസൃതമായിട്ടുള്ള ഓപ്പറേഷൻ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സ് ഏത് തരത്തിലാണോ ആ രീതിയിലായിരിക്കും, ആ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ. അത് ഒന്നുകിൽ എന്ത് ചെയ്യാം, അക്വസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ അക്വസ് ആയിരിക്കാം, അല്ലെങ്കിൽ മോൾട്ടൻ ഓർ സോളിഡ് ടൈപ്പ് ആയിരിക്കും. ക്ലാസിഫിക്കേഷന്റെ മൂന്നാമത്തെ കാറ്റഗറി ഫ്യൂൽസിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച്. ഫിസിക്കൽ സ്റ്റേറ്റ് എന്നാൽ ഒന്നെങ്കിൽ അത് എന്ത് ചെയ്യും, ഗ്യാസ് ആയിരിക്കും. ഗ്യാസ് എന്നാൽ ഹൈഡ്രജൻ ഗ്യാസ്, ഹൈഡ്രോ കാർബൺ ഗ്യാസ്, അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും. ലിക്വിഡിൽ ആൽക്കഹോൾ, അല്ലെങ്കിൽ ഹൈഡ്രോജിൻ, ഹൈ കാർബോ, ഹൈ ഹൈഡ്രോ കാർബൺസ്, ഹയർ ഹൈഡ്രോ കാർബൺസ്, സോളിഡ് ആണെങ്കിൽ മെറ്റൽ. ഇങ്ങനെ മൂന്ന് കാറ്റഗറിയാണ്, കാറ്റഗറിയിലാണ് ഫ്യൂൽ സെൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് ഹൈഡ്രജൻ ഫ്യൂൽ സെൽസ്. ഓരോ ഫ്യൂൽ സെൽസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ ഹൈഡ്രജൻ ഫ്യൂൽ സെൽസ് ആണ്. ഈ ഒരു ഫിഗറിലോട്ട് ഫസ്റ്റ് നോക്കാം. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താണ് ആനോഡ് കാഥോഡ് എല്ലാം. ആനോഡ് ഈ കാണുന്നതാണ്, ആദ്യമായി ഈ ഫിഗറിലോട്ട് ഒന്ന് നോക്കാം. ഇതിൽ ആനോഡ് ഈ കാണുന്നതാണ്, ആനോഡ് ഈ ഭാഗം. ഇതെന്താണ്, നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ആണ്. ഇതാണ് കാഥോഡ്, ഈ ഭാഗത്ത് കാണുന്ന കാഥോഡ്. ഇത് പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞിട്ട് ആനോഡിലോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ്സിലോട്ട് കൊടുക്കുന്നതാണ് ഫ്യൂലാണ്. ഫ്യൂൽ എല്ലാ സമയത്തും നമ്മൾ ഫ്യൂൽ സെൽസിൽ കൊടുക്കുക. ആനോഡിലോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ്സിലോട്ട് കൊടുക്കുന്നതായിരിക്കും ഫ്യൂലായിരിക്കും. കാഥോഡ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കൊടുക്കുന്നതായിരിക്കും ഓക്സിജൻ ആയിരിക്കും. ഈ എയറാണ്, എയർ എന്നാണ് നമ്മൾ ഓക്സിജൻ എടുക്കുന്നത്, ഓക്സിജൻ ആയിരിക്കും കൊടുക്കുന്നത്. അതാണ് സിമ്പിൾ കൺസെപ്റ്റ്. ഈ രണ്ട് ഇലക്ട്രോഡ്സിന്റെയും ഇടയിലുള്ള ഈ ഭാഗം എന്താണ്, അത് ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും.
അത് ഏത് ഫ്യൂൽ സെല്ലാണോ അതിനനുസരിച്ച് ഇലക്ട്രോണൈറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ പറയുന്ന പോയിന്റ്സുകൾ നെഗറ്റീവ് ആനോഡ് ഇലക്ട്രോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് കാഥോഡ് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ആണ് ഗ്യാസ്, രണ്ടും ഗ്യാസസ് ആണ്. ഹൈഡ്രജൻ ഇവിടെ കൊടുക്കുന്നത് ഹൈഡ്രജൻ ആണ്, ഇവിടെ കൊടുക്കുന്നത് ഓക്സിജൻ ആണ്, രണ്ടും ഗ്യാസസ് ആണ്. പക്ഷെ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു സോളിഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഇലക്ട്രോഡ്സ് സോളിഡ് ടൈപ്പ് ആണ്, അതൊരു പോറസ് ആണ്. നിക്കൽ പോറസ് നിക്കൽ ആൻഡ് പോറസ് കാർബൺ ഇലക്ട്രോഡ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നത് നിക്കലും അതുപോലെ തന്നെ പോറസ് കാർബണുമാണ്. പോറസ് ഇലക്ട്രോഡ്സ് ലാർജ് നമ്പർ ഓഫ് സൈറ്റ്സുകൾ ഉണ്ട്, കാരണം ആ പോറസ് ആയതുകൊണ്ട് കുറെ സൈറ്റുകൾ ഉണ്ടാകും ഈ ഇലക്ട്രോഡ്സിൽ. അവിടെയാണ് ഗ്യാസ്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോഡ് എല്ലാം കൂടി എല്ലാം അവിടെ എന്ത് ചെയ്യും? ഇൻ കോണ്ടാക്റ്റിലാവും. അവിടെ നിന്ന് ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് പിന്നീട് അവിടുന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ, ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത് വളരെ സ്ലോ പ്രോസസ് ആണ്. അപ്പൊ ആ പ്രോസസ്സിനെ സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യും. ഇവിടെ ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഹൈഡ്രജന്റെ ആ ഭാഗത്ത് നിക്കലാണ്, അവിടുത്തെ ഇലക്ട്രോഡ്സിൽ നിക്കൽ ഉണ്ടാകും. അപ്പൊ ഓക്സിജൻ സൈഡിൽ അവിടുത്തെ ഇലക്ട്രോഡ്സിൽ എന്തുണ്ടാവും? സിൽവർ ഉണ്ടാകും. ഈ ഇലക്ട്രോലൈറ്റ്സ് സോറി കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്നുള്ള പ്രോസസ്സ് വളരെ സ്പീഡപ്പ് ആവും. ഇവിടെ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 40% ഓഫ് KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുക. അത് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്, അതുപോലെ തന്നെ ആസിഡിനേക്കാളും കൊറോഷൻ കുറവാണ്. ഈ ഒരു വീഡിയോയിലോട്ട് നോക്കുക, ഹൈഡ്രജൻ വരുന്നു, റെഡ് കളർ കാണിക്കുന്ന ഹൈഡ്രജൻ ആണ്, അതിൽ ഗ്രീനിൽ കാണിക്കുന്നത് പ്രോട്ടോൺസ് ആണ്, പോസിറ്റീവ് പ്രോട്ടോൺസ് ആണ്, ബ്ലൂ കളർ കാണിക്കുന്ന ഓക്സിജൻ ആണ്, ഇലക്ട്രോൺസ് ആണ് ഇതിൽ. അപ്പൊ ഹൈഡ്രജൻ നെഗറ്റീവ് ഇലക്ട്രോൺസിലോട്ട് ഹൈഡ്രജൻ വരുന്നിട്ട് അത് ചെയ്യും? ഹൈഡ്രജൻ അയോൺസ് ആയിട്ടും അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ആയിട്ടും കൺവേർട്ട് ചെയ്യും. ആ ഇലക്ട്രോൺ ആണ് പിന്നെ എക്സ്റ്റേണൽ ലോഡിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. പോസിറ്റീവ് ഇലക്ട്രോൺസിൽ കാഥോഡിൽ സംഭവിക്കുന്നത് ആ ഇലക്ട്രോൺ ഫ്ലോ ചെയ്തിട്ട് എക്സ്റ്റേണൽ ലോഡ് ഫ്ലോ ചെയ്ത് പോസിറ്റീവ് ഇലക്ട്രോൺസിലോട്ടാണ് വരുന്നത്. അവിടെ അത് ഓക്സിജനുമായിട്ടും അതുപോലെ തന്നെ വാട്ടറുമായിട്ടും ഇന്ററാക്ട് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈഡ്രോക്സിൽ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹൈഡ്രജൻ അയോൺസും അതുപോലെ തന്നെ ഹൈഡ്രോക്സിൽ അയോൺസും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഫ്യൂവൽ സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് നോക്കുക. ആനോഡിന്റെ ഭാഗത്ത് കൊടുക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. കാഥോഡിന്റെ ഭാഗത്ത് കൊടുക്കുന്നത് ഓക്സിജൻ ആണ്. എല്ലാ സമയത്തും ആനോഡിന് ആരും കൊടുക്കുക? ഫ്യൂവൽ ആയിരിക്കും കൊടുക്കുക. കാഥോഡ് സൈഡിൽ ഓക്സിജൻ ആയിരിക്കും കൊടുക്കുക. നെക്സ്റ്റ് ഫോസിൽ ഫ്യൂവൽ സെൽസ്. ഫോസിൽ ഫ്യൂവൽ സെൽസിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതൊരു മോഡിഫൈഡ് ഹൈഡ്രജൻ ഓക്സിജൻ സെല്ലാണ്. ഗ്യാസസ് ഓർ ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഈസ് ദ സോഴ്സ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ സോഴ്സ് എന്ന് പറഞ്ഞത് ഗ്യാസസ് അല്ലെങ്കിൽ ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കും. സാധാരണഗതിയിൽ ഫ്യൂവൽ സെൽസിൽ നമ്മൾ പ്രൈമറി എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ആരാണ്? കോളാണ്, കൽക്കരിയാണ്. മൂന്ന് കമ്പോണൻസ് ആണ്. ഫസ്റ്റ് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാമത്തിനോട്ട് നോക്കുക, ഫോസിൽ ഫ്യൂൽ ആണത്. ഫോസിൽ ഫ്യൂൽ കൊടുക്കുന്നത് ഫോസിൽ പ്രൊസസ്സറിലോട്ടാണ്. അവിടെ ചെയ്യുന്ന എന്താ വെച്ചാൽ ഫോസിൽ ഫ്യൂവിനെ എന്താക്കി കൺവേർട്ട് ചെയ്യും? ഹൈഡ്രജൻ റിച്ച് ഗ്യാസ് ആക്കി പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഹൈഡ്രജൻ മെയിൻലി ആ ഹൈഡ്രജൻ ആണ് ഈ കാണുന്ന എന്താണ് ഈ പവർ സെക്ഷൻ എന്നുള്ളത് ഫ്യൂൽ സെല്ലാണ്. അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട അതേ പ്രോസസ്സ് തന്നെയാണ് ഒരു ഫ്യൂൽ സെല്ല് നടക്കുന്നത്. കൊടുക്കുന്ന ഫ്യൂല് ഹൈഡ്രജൻ ആണ്, ഈ എയർ കൊടുക്കുന്നുണ്ട്. എയർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന എന്താണ്? ഓക്സിജൻ കൊടുക്കും. ഈ ഹൈഡ്രജൻ ഇതിലോട്ട് കൊടുക്കുക, ആനോഡിലോട്ടായിരിക്കും കൊടുക്കുക. ഈ എയർ ഓക്സിജൻ എന്നുള്ളത് കൊടുക്കുന്നത് കാഥോഡിലായിട്ടായിരിക്കും കൊടുക്കുക. എന്നിട്ട് അത് അവിടെ നിന്ന് കിട്ടുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഡി സി ആയിരിക്കും. അത് ഇൻവേർട്ടറിന്റെ സഹായത്തോട് കൂടി എന്ത് ചെയ്യും? എ സി ആക്കി കൺവേർട്ട് ചെയ്യാം. ഇത് ഇവിടെ നിന്ന് ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, ഇവിടെ നിന്നുള്ള ആ സ്റ്റീമിനെ റിട്ടേൺ ചെയ്തിട്ട് ആ ഫ്യൂൽ പ്രോസസ്സറിലോട്ട് തന്നെ കൊടുക്കാം. അടുത്ത മെത്തേഡാണ് ഹൈഡ്രോസിൻ ഫ്യൂൽ സെൽസ്. എന്താണ് ഹൈഡ്രോസിൻ ഫ്യൂൽ സെൽസ് എന്നുള്ളത്? ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഫിഗർ നേരത്തെ നമ്മൾ ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിൽ ഇതിന് പകരം എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇതിന് പകരം ഹൈഡ്രജൻ ആയിരുന്നു. അപ്പോൾ ഫ്യൂല് മാറിയപ്പോൾ ഇവിടെ എന്തായത്? ഹൈഡ്രോജൻ ആയി. ഇവിടെ എന്താണ്? നേരത്തുള്ളത് ഓക്സിജൻ തന്നെയാണ്. അപ്പൊ ആനോഡിലോട്ട് കൊടുക്കുന്നത് ഫ്യൂൽ ആയിരിക്കും, കാഥോഡിലോട്ട് കൊടുക്കുന്നത്
ഓക്സിജൻ ആയിരിക്കും. എന്താണ് ഈ ഹൈഡ്രാജൻ എന്ന് പറയുന്നത്? ലിക്വിഡ് ഹൈഡ്രാജനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ വെഹിക്കിൾ പ്രൊപ്പൽഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. എൻ ടു എച്ച് ഫോർ, നൈട്രജനും ഹൈഡ്രജനും ഉള്ള ഒരു മോളിക്യൂളാണ് ലിക്വിഡ് ഹൈഡ്രാജൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എയർ, അതാണ് നമ്മുടെ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഹൈഡ്രജൻ ആണ്. നമ്മുടെ കാഥോഡ് സൈഡിൽ ഒന്നെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ എയർ ഉപയോഗിക്കും എനർജി സോഴ്സ് ആയിട്ട്. ഹൈഡ്രജന് നെഗറ്റീവ് ആയ ഇലക്ട്രോഡ്സ് ആയ ആനോഡിലോട്ട് കൊടുക്കുന്നു. അതുപോലെ ഓക്സിജൻ പോസിറ്റീവ് ആയ കാഥോഡിലോട്ട് കൊടുക്കുന്നു. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്സ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവുക, അത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഓവറോൾ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്നത് എൻ ടു എച്ച് ഫോർ എന്നാല് ഹൈഡ്രാജിൻ ആണ് പ്ലസ് ഓക്സിജൻ, ഓക്സിജന് കൊടുക്കുന്നു. രണ്ടും കൂടി കൊടുക്കുമ്പോൾ പ്രൊഡക്റ്റ് കിട്ടുന്നത് നൈട്രജൻ ആണ്. ഈ കിട്ടുന്ന ഇതിലൂടെ പോകുന്ന നൈട്രജൻ കിട്ടും, അപ്പോൾ അതിന് ബൈ പ്രൊഡക്റ്റ് ആയി കിട്ടുന്നത് വാട്ടറും കിട്ടും. ഇതിന്റെ EMF എന്ന് പറയുന്നത്, EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിന്റെ അത്രയും സിമിലർ ആയ ഒരു EMF ആണ് ഹൈഡ്രജൻ ഫ്യൂൽ സെൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിന്റെ ലിക്വിഡ് ഫ്യൂൽ ഹൈഡ്രജൻ ആണ് ഹൈലി റിയാക്റ്റീവ് ആണ്. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി ടോക്സിക് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. ഇനി ആൽക്കോഹോൾ ഫ്യൂൽ സെൽസ് നോക്കുക, ഈ ഫിഗർ നോക്കുക, എല്ലാത്തിനും ഫിഗർ സെയിം ആണ്. ഇവിടെ ഉള്ള ഈ ആനോഡിലോട്ട് കൊടുക്കുന്ന ഫ്യൂൽ മാറി, ഇവിടെ മെത്തനോളായി ആൽക്കോഹോളായി, ഇവിടെ കാഥോഡിലോട്ട് കൊടുക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന് എക്സ്റ്റേണലായിട്ട് ഇലക്ട്രോൺ ഫ്ലോ ചെയ്ത് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ മെത്തനോൾ ക്യാൻ ബി കാറ്റലിറ്റിക്കലി റീഫോംഡ് വിത്ത് സ്റ്റീം അറ്റ് അബൌട്ട് 200°C ടു യീൽഡ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡും കിട്ടുന്ന രീതിയിൽ മെത്തനോളിനെ റിഫോം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെത്തനോളിനെ നമ്മൾ ആനോഡിലോട്ട് കൊടുക്കുന്നു, ഓക്സിജനെ കാഥോഡിലോട്ട് കൊടുക്കുന്നു. ഇലക്ട്രോലൈറ്റ് അക്വസ് ഫോസ്ഫോറിക് ആസിഡ് ആണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതെടുത്ത് ഹൈഡ്രോ കാർബൺ ഫ്യൂൽ സെൽസ്, ഹൈഡ്രോ കാർബൺ ഫ്യൂൽ സെൽസ് നമ്മൾ സിമ്പിളായിട്ട് എന്താണ് മനസ്സിലാക്കുന്നത്? ഹൈഡ്രോ കാർബൺ, ഹൈഡ്രോ കാർബൺ എന്നാൽ എച്ച് സി, മീഥെയ്ൻ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഹൈഡ്രോ കാർബൺസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോസിൽ ഫ്യൂൽസിന് കുറേ സംഗതികൾ ഹൈഡ്രോ കാർബൺസ് ആയിട്ട് വരും. അതിൽ കോൾ ഹൈഡ്രോ കാർബൺ ആവില്ല, കാരണം കോൾ പ്യൂർലി കാർബൺ ആണ് വരുന്നത്. ഹൈഡ്രോ കാർബൺ കെമിക്കൽ കോമ്പോസിഷൻ ആണ് ഹൈഡ്രജനും കാർബണും കൂടിയ സാധനമാണ്. ഈ സി എച്ച് ഫോർ എന്ന് പറഞ്ഞാൽ മീഥെയ്ൻ ആണ്. ഇതൊരു ഹൈഡ്രോ കാർബൺ, ഏറ്റവും സിമ്പിളായ ഹൈഡ്രോ കാർബൺ ആണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസും ഒക്കെയാണ് ഹൈഡ്രോ കാർബൺ ഫ്യൂലിലുള്ളത്. ഫ്യൂൽ സെൽസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പ്രക്രിയകളാണ്. അതിന്റെ ഫിഗർ ഞാനിവിടെ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഫ്യൂൽ സെൽസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണുള്ളതാണ്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഇറ്റ് ഹാസ് ഹൈ കൺവേർഷൻ എഫിഷ്യൻസി. കൺവേർഷൻ എഫിഷ്യൻസി വളരെ ഹൈ ആണ് ഫ്യൂൽ സെൽസിന്. പിന്നെ ഫ്യൂൽ സെൽസ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് നിയർ ദി യൂസ് പോയിന്റ്. നമുക്ക് ഉപയോഗിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂൽ സെൽസിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഇതിൻ്റെ ആ ഒരു റിക്വയർമെൻറ്സും അതിനു വേണ്ട പരിപാടികളെല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ ഇറ്റ് ഹാസ് എ വെരി എ ഫ്യൂ മെക്കാനിക്കൽ മെക്കാനിക്കൽ കമ്പോണൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്കിംഗ് വളരെ ക്വൈറ്റ് ആയിരിക്കും. നോയ്സ് ഇല്ലാത്ത, മെയിൻ്റനൻസ് കുറവായ ഒരു ഓപ്പറേഷൻ ആയിരിക്കും ഉണ്ടാവുക. അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കുറവായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടറാണ്. ഫ്യൂൽ സെൽസ് നോയ്സ് ഉണ്ടാകില്ല. റെസിഡൻഷ്യൽ ഏരിയസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും ഈ ഫ്യൂൽ സെൽസ് ഉപയോഗിക്കാൻ പറ്റും, കാരണം നോയ്സ് ലെസ് ആയതുകൊണ്ട്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ സ്പേസ് റിക്വയർമെന്റ്, ഫ്യൂൽ സെൽസിന് വേണ്ട സ്പേസ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞ സ്ഥലം മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.